മലയാളം വിചാരിച്ചോലൊന്നുമല്ല, പക്ഷെ ക്ലാസ്സിൽ കയറണം, കുഴപ്പരുത്. ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം, പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും നമുക്ക്. സഹാക്കളെ, കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ. അന്ന് ലൈല സർ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല. കൂടുതൽ വലിച്ചിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈല സർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് ഡി സി റെപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈല സറിനായിരിക്കും. ലൈല സർ, അതെ, നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പോസ്റ്റ് അടിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് പോയിട്ട് വേണമെന്നില്ല. അവിടെ സഖാവേ, ഇതാണ് നമ്മുടെ താവളം, അതായത് നമ്മുടെ ക്ലാസ് റൂം. സഖാവ് ഇരിക്ക, സന്ധ്യ എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇതുവരെ പാർട്ടി ഓഫീസിലോടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ അറിഞ്ഞില്ല. എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യോ? അല്ല, ഞാൻ പറയാൻ വന്നതല്ല, മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ വസ്ത്രധാരണെ ഞങ്ങളെ കണ്ടില്ലേ? പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നല്ല. ഏത്, മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ്. ഞാൻ അതങ്ങ് തരും. നിങ്ങൾ ഒരു അഞ്ച് റൗണ്ട് കൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ. സഖാവ് സി കെ ലൈലാസുരൻ, തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി. രാഷ്ട്രീയമൊക്കെ നല്ലതാ, പക്ഷെ ഉഴപ്പരുത്. ബിജു ഫെർണാണ്ടസ്, ബിജു ഫെർണാണ്ടസ്, തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു. ഐ മീൻ ബെല്ലി ഫാറ്റ്. ഫ്രീ ടൈമിൽ ഗ്രൗണ്ടിലോട്ട് ഒന്ന് ഇറങ്ങുക, നമുക്കൊരു അഞ്ച് റൗണ്ട് ഓടാം. ഓക്കെ, പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ? ആന്നേ, 170 പക്ഷേ പഠിക്കാം. ആ, എപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടെ ചായ ഉണ്ടോ പറയല്ലേ? ചേട്ടാ, ഞാൻ സന്ധ്യ. ഞാനാണെന്ന ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത്. ഓ, അത് കുട്ടിയാണ്. അന്ന് ജയ് വിളിച്ചില്ലേ? ഷോ, എന്തൊരു ആവേശമായിരുന്നു ചേട്ടൻ. ആ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും. എന്നാ ചേട്ടാ, ഞാനങ്ങട് എല്ലാവരും എന്നെ കളിയാക്കാണ. ലൈലൂട, നീ ഇപ്പൊ ഒരാളൊന്നുമല്ല. ഒരു കോളേജ് മൊത്തം വർപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ. കള്ളാ ലൈലു, ലൈലാസുര, ഇനി നിന്റെ വരവാണ്. ശരിക്കും ശരിക്കും വണ്ടി എടുക്ക നീ. സഖാവ് ലൈലാസുരനല്ലേ അത്? അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി. പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് അവർ ഇതെന്താ മുണ്ടൊക്കെ? പിറന്നാളാണോ? മൊത്തത്തിൽ ഒരു ചേഞ്ച് ആർക്കാണ് മിസ് ഇഷ്ടമല്ലാത്തത്? ലൈലാസുരൻ അസൈൻമെന്റ് വെച്ചായിരുന്നോ? ഇല്ല മിസ്. അയ്യോ, വല്ല കാര്യം ചെയ്ത പോലെ. അസൈൻമെന്റ് വെക്കാണെന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. ഫിഫു പാടാ. ഓക്കേ, രണ്ടുപേരും ഒന്ന് നിന്നേ. ഫിജു അസൈൻമെന്റ് വെച്ചായിരുന്നില്ലേ?
എന്തായാലും മിസ്സേ, നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലക്കണ പൈസ ഇവന്മാരൊരു ഹായ് കൈസ് പറഞ്ഞാൽ കിട്ടും. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. വരുമാനുണ്ട് മിസ്സേ? എന്താ മിസ്സേ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? മിസ്സേ എനിക്ക് വേറെ പണിയുണ്ട്. ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ. ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ? എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ. ഏതോ ശോകാന്ത ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നു. മിസ് മേഴ്സി നേനൻ വരൂ, അന്താക്ഷരി കളിക്കാം. വോ വെച്ചൊരു പാട്ട് പാടൂ. വോ വോളിബോളിന്റെ വോ പറ്റുന്നില്ല. അല്ല അത് വോ അല്ലല്ലോ. എടാ യാ അല്ല വോ. എടാ വോ. ഇവരെല്ലാവരോട് കോളേജ് ഒരു പള്ളിയാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തേലും കാണിക്കട്ടെ. പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നോമിനേഷൻ കൊടുക്കേണ്ട കാര്യത്തിനാ. ഇന്നാണോ? ഞാൻ ആദ്യമായിട്ടാണേ. ബാ പോവാം. പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോ പേരിന്റെ സ്പെല്ലിംഗ് തരാതെ കൊടുക്കണേ, അല്ലെങ്കിൽ തള്ളിപ്പോവും. അല്ല അഫ്സലൊക്കെ പറയാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ സെക്കൻഡ് ഡിസി റെഫർ ചേട്ടൻ തന്നെയല്ലേ. പൊതുവെ അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലേ. എന്നാൽ ഈ പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് ഏത് മണ്ടന്മാരാണ്. നീ ക്ലാസ്സിലേക്കാണോ? ഈ അസൈൻമെന്റ് ഒന്ന് നോക്കിയോ. മലയാളം. അതെ, നമ്മുടെ ഫിഫുനെ കണ്ടായിരുന്നു. കണ്ടില്ലടാ. ഈ തെണ്ടി എവിടെ പോയി കിടക്കണോ? ആ ബാ. ചേട്ടൻ പറ്റിക്കൊന്നുമില്ല, രഞ്ജന്റെ പിള്ളേരോട് നീ ചോദിച്ചോക്കെ പറയാൻ. പെങ്ങളാണ് നീക്ക് വന്നത്. പെങ്ങളാന്ന് പറഞ്ഞതല്ലേ, നിനക്ക് മനസ്സിലായില്ലേ? എന്താ സമയത്ത് ബാഗ് കുടിച്ചേ? കത്ര എഴുപതരുടെ സിൽക്ക് മേടിച്ചു കൊടുത്ത ഞാൻ എന്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റാണ് നീ കീറുകളഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ലൈലാസുര ആരാ നീ അറിയും? ലൈലാസുന്റെ പവർ എന്താന്ന് നീ അറിയും? പാട്ടുപെട്ടി എവിടാ? ഇടിച്ച് തൂളിച്ചിലൂടാ.